ഹലോ ഹായ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് ടൈം ടേബിളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം നിങ്ങളൊന്ന് നോക്കേണ്ടത്, കേരളത്തിന്റെ അകത്ത് നമ്മൾ നോക്കേണ്ടത് ആയില്യം തിരുനാള്, വിശാഖം തിരുനാള്, ശ്രീമൂലം തിരുനാള്, ഊരാടം തിരുനാൾ, സേതുലക്ഷ്മി ബായ്, ശ്രീചിത്ര തിരുനാൾ, ബാലരാമവർമ്മ, സി പി രാമസ്വാമി അയ്യർ, ഉദയം പേരൂർ, സുന്നാർ ദോസ്. ഇത് നമ്മളിവിടെ പുതുതായിട്ട് വരുന്ന ഏരിയകളാട്ടോ. ഇതുവരെയുള്ളത് നമ്മൾ തിരുവിതാംകൂറിന്റെ ആ ഒരു ഏരിയകളെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി ഉദയം പേര്, സുന്നാർ ദോസ്, കൂനൻ കുരിശ് പ്രവേശിച്ച ചാനാർ ലഹള. ഓക്കെ, കേരളം ആയില്യം തിരുനാള്, വിശാഖം തിരുനാള്, ശ്രീമൂലം തിരുനാള്, പൂരാടം തിരുനാൾ, സേതുലക്ഷ്മി ബായ്, ശ്രീത തിരുനാൾ, ബാലരാമവർമ്മ, സി പി രാമസ്വാമി അയ്യർ, ഉദയ. യെസ്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലോ അല്ലെ. കേരള ജനറേഷൻ വന്നുപോയിട്ടുണ്ട് അല്ലെ. പിന്നീട് ഇന്ത്യ. ഇന്ത്യയിൽ നമുക്കറിയാം ബാഹ്മിനി രാജ്യം, ഡെക്കാൻ സുൽത്താനായിട്ട്, വിജയനഗര സാമ്രാജ്യം, മുഗൾ സാമ്രാജ്യം, മറാത്ത സാമ്രാജ്യം. ലോകം നമ്മളിത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഓൾറെഡി എടുത്തിരിക്കുന്ന ക്ലാസ്സാണ്. ഒന്നാം ലോകമായുധം, രണ്ടാം ലോകമായുധം, ശീതസമരം, ഐക്യരാഷ്ട്ര സംഘടന. ഓക്കെ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു ഈ ക്ലാസിന്റെ ലിങ്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അത് കാണുക കേട്ടോ. ജോഗ്രഫി, വാതകങ്ങൾ, അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട വാതകങ്ങളെ കുറിച്ചുള്ളതും പിന്നെ ഹോമോസ്ഫിയർ തുടങ്ങിയ വാതകങ്ങളെ കുറിച്ച്. ഇന്ത്യൻ്റെ അകത്തുള്ള പഴയ പട്ടണങ്ങൾ, പട്ടണങ്ങളുടെ പേര്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേരും അർത്ഥവും, പട്ടണങ്ങളുടെ അപരനാമങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും വലുത് ചെറുത്, ഇന്ത്യയിലെ നീളം കൂടിയത് കുറഞ്ഞത്, ദേശീയം, ദേശീയത്തിന് പ്രധാനപ്പെട്ടത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതകൾ. നാളെ മുതൽ സംസ്ഥാനമാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. കേരളത്തിന്റെ സർവകലാശാല, അത് നിലവിൽ വന്നത് കേരളത്തിൽ ആദ്യത്തെ, കേരളത്തിന്റെ പിതാക്കന്മാർ, വനിതകൾ, സ്ഥലങ്ങൾ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെയും കുറിച്ച് മുഴുവനായിട്ട് പഠിക്കണം. അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ട്രിക്ട് തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രം, മാനവ സന്തോഷ സൂചിക, ഉൽപാദന ഘടകം, ഉൽപാദന സാമ്പത്തിക മേഖല, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം. സിവിക്സിൻ്റെ അകത്ത് വരുന്ന ഏരിയ എന്ന് പറയുന്നത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, സോഷ്യൽ ജസ്റ്റിസ്, ലോ കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, സർക്കാരിന്റെ എക്സിക്യൂട്ടീവുകൾ ഏതൊക്കെയാണുള്ളത്. ഭരണഘടന, ആഗസ്റ്റ് ഓഫർ, ഇടക്കാല മന്ത്രിസഭ, നമ്മൾ ആദ്യത്തെ ഇടക്കാല മന്ത്രിസഭ, മൗണ്ട് ബാറ്റൺ പ്രഭു, ഇന്ത്യൻ ഭരണഘടനയുടെ ആരംഭങ്ങൾ കേട്ടോ, ആരംഭങ്ങൾ. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സമിതി, ഭരണഘടനാ നിർമ്മാണ സമിതി, ഐ ടി, ഇംഗ്ലീഷ്, മലയാളം, കായികം, കണക്ക് തുടങ്ങിയവർ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് തന്നെ നോക്കണം. അതിന്റെ ഏരിയകൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. മറ്റേതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക്, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കും കേട്ടോ.